പത്തഞ്ചോ അത്തൻപത് റുപ്യ ഞാൻ എനിക്ക് വേണ്ട പൈസന്റെ ആവശ്യമില്ല ഞാൻ കാര്യത്തിന്റെ അവസ്ഥ. ഇത് മലപ്പുറം തിരൂരിനടുത്ത് കുറ്റിപ്പാല സ്വദേശി പ്രദീപ് ഓട്ടോ ഡ്രൈവറാണ്. ഇന്ന് രണ്ട് വിദ്യാർത്ഥികൾക്ക് SSLC പരീക്ഷ എഴുതാൻ കഴിഞ്ഞത് ഇദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ കാരണം കൊണ്ട് മാത്രമായിരുന്നു. രാവിലെ 9:20 പരീക്ഷ ഹാളിൽ കുട്ടികൾ കുറവ്, തലങ്ങും വിലങ്ങും ഫോൺ കോളുകൾ. അവസാനം രണ്ട് കുട്ടികൾ 9:55 എത്തിയില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായി വീട്ടുകാരും പറഞ്ഞതോടെ പരിഭ്രാന്തി കൂടി. അതിനിടെയാണ് ഒരു ഓട്ടോ പരീക്ഷാ ഹാളിനടുത്തേക്ക് ചീറിപ്പാഞ്ഞു വരുന്നത്. കുറ്റിപ്പാലയിൽ പ്രദീപ് എന്നറിയപ്പെടുന്ന വിനോദാണ് ഓട്ടോയുമായി വരുന്നത്. സ്കൂൾ യൂണിഫോം അണിഞ്ഞ കുട്ടികൾ പരീക്ഷാ ഹാളിലേക്കോടി. സന്തോഷത്തോടെ അവർക്ക് ഇന്ന് പരീക്ഷ എഴുതാനായത് പ്രദീപിന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ടു മാത്രം. ഓവുങ്ങൽ എന്ന പ്രദേശത്ത് നടന്ന ഒരു വാഹനാപകടത്തിൽ ഗതാഗത കുരുക്കനുഭവപ്പെട്ട് അവിടെ കുടുങ്ങിയ കുട്ടികളുടെ യൂണിഫോം കണ്ടപ്പോഴാണ് തന്റെ മകൻ പഠിക്കുന്ന സ്കൂളിലെ വിദ്യാർത്ഥികളാണല്ലോ എന്ന് പ്രദീപ് തിരിച്ചറിഞ്ഞത്. പേടിച്ചു നിൽക്കുന്ന കുട്ടികളോട് കാര്യം തിരക്കിയപ്പോൾ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നിമിഷങ്ങൾക്കകം ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. ഇതുപോലെയുള്ള കുറച്ച് നല്ല മനുഷ്യരാണ് ജീവിതമെന്ന ഈ ഓട്ടപ്പാച്ചിലിനെ അർത്ഥവത്താക്കുന്നത് എന്ന് പറയാതെ വയ്യ. പ്രദീപ് എന്ന സഹൃദനായ സുഹൃത്തിന് സ്നേഹാഭിവാദ്യങ്ങൾ. SS ന്യൂസ് മലപ്പുറം. പതിനഞ്ചോ അത്തൻപത് റുപ്യ ഞാൻ എനിക്ക് വേണ്ട പൈസന്റെ ആവശ്യമില്ല ഞാൻ കാര്യത്തിന്റെ അവസ്ഥ. പോരല്ല പോകുന്നേരെ ആശുപത്രി കേസ് കൊണ്ടാണ് അവര് പോകുന്നത്. പൈസ നീ വേണ്ട കുട്ടികളെ അങ്ങനെ അവര് ചില്ലറിഞ്ഞ ഇന്ത്യ.